നമസ്കാരം. അവിയലിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുള്ളാത്ത തീയലാണ്. ഇതിനെ ചിലയിടങ്ങളിൽ മുള്ളനാത്ത ചക്ക എന്ന് പറയും, ചിലയിടത്ത് മുള്ളച്ചക്ക എന്ന് പറയും. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു മുള്ളച്ചക്കയുടെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം. കുരുവൊക്കെ കളയണം. ആദ്യം ഇതൊന്ന് വേവിക്കാനായിട്ട് ഞാൻ ചട്ടി വെച്ചു. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മുള്ളൻചക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഇതിപ്പോൾ വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. നമ്മുടെ ചക്കയൊക്കെ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതാ നോക്കിയേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് 2 വെളുത്തുള്ളി, 4 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, 1 മുറി തേങ്ങ, 2.5 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും എടുത്തിട്ടുണ്ട്. തീയലിന് വേണ്ട പുളി 1 നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചേക്കുവാണ്. ഇനി ഞാൻ ഇതാ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഉള്ളി ഇട്ട് കൊടുക്കുവാണ്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണ്, കറിവേപ്പിലയും ഇട്ട് കൊടുക്കുവാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. പെരിഞ്ചീരകവും ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇത് നല്ലപോലെ ഇളക്കണം. നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്, ഉലുവാപ്പൊടിയും ഇട്ട് കൊടുക്കുവാണ്. ഇത് വാങ്ങി വെച്ചിട്ട് ചൂടാറുമ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടെ അത് നന്നായിട്ട് ഇങ്ങനെ വടിച്ചെടുക്കുവാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ടാണ് മുള്ളൻചക്ക വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നിർത്തുക. കാച്ചാൻ വേണ്ടിയിട്ട് 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് എണ്ണ, 1/2 ടേബിൾസ്പൂൺ കടുക്, ഇത്രയും എടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുക്കുവാണ്. കടുക് പൊട്ടി കഴിയുമ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കുവാണ്, കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് ഇളക്കാം. എന്നിട്ടിത് നമുക്ക് മുള്ളൻചക്ക തീയലിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടവും എന്നാൽ നല്ല ഹെൽത്തിയുമായിട്ടുള്ള മുള്ളൻചക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ശരി, പിന്നെ കാണാം. ബൈ.